ഹരിയാന നിയമസഭ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാരോപിച്ച് കോൺഗ്രസ് ജനാധിപത്യ പ്രക്രിയയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ജനഹിതം തകർക്കുന്ന കൃത്രിമത്വത്തിന്റെ വിജയമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇതിനെ വിശേഷിപ്പിച്ചത്. 14 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പ്രക്രിയയിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനത്തിലെയും പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഈ ആശങ്കകൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് രമേശ് സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഫലങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് ഈസിക്ക് മുമ്പാകെ ഉന്നയിക്കുമെന്നും രമേശ് പറഞ്ഞു. ഹരിയാനയിൽ ഞങ്ങളിൽ നിന്ന് വിജയം തട്ടിയെടുത്തു. മാറ്റത്തിനു വേണ്ടിയുള്ള ജനവികാരത്തിന് വിരുദ്ധമായ ഫലമാണ് ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത്. എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം നേടാനുള്ള BJP യുടെ വികൃതമായ പദ്ധതികളെ ജനങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് ജമ്മുകാശ്മീർ ഫലങ്ങളിൽ രമേശ് പറഞ്ഞു. JK യുടെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത് JK യുടെ ബഹുമാനത്തെ ചവിട്ടിമെതിച്ചവർക്ക് തക്ക മറുപടിയാണ് ജനങ്ങൾ നൽകിയത്. NC കോൺഗ്രസ് സർക്കാർ JK യുടെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും രമേശ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.